കോട്ടയം ഡി സി സിയിലെ ആ വാർത്താ സമ്മേളന വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ പറഞ്ഞു, വി ഡി സതീശന്റെ അഹങ്കാരത്തിന്റെ പ്രതിഫലനമാണ് ആ കണ്ടതൊക്കെയെന്ന്. വി ഡി സതീശൻ അതിന് പിന്നാലെ നൽകിയ വിശദീകരണത്തിലൂടെ അത് ഈ നാടിന് കൂടുതൽ ബോധ്യമായി. 37,000-ൽ അധികം വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞപ്പോ പത്രസമ്മേളനത്തിൽ പോവാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാൻ പോവാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രതിപക്ഷ നേതാവിനാണെന്ന് ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞു, ഒരു ആവേശത്തിൽ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പാടില്ല, കാരണം അത് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടാണ്. ഇത് ടീം യു ഡി എഫിനാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എന്ന് അങ്ങ് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറയില്ല, ഞാനത് പ്രതിപക്ഷ നേതാവിന് ക്രെഡിറ്റ് ആണെന്ന് പറയും, ഞാൻ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പറയാൻ വന്ന കെ സുധാകരനെ സംസാരിപ്പിക്കാൻ ഇരിക്കാനാണ് ഞാൻ നോക്കിയത്, ഞാൻ പറയാൻ വേണ്ടി നോക്കിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് കെ പി സി പ്രസിഡന്റ്, ഞാൻ ആദ്യം പറയും എന്ന് പറഞ്ഞപ്പോ ഞാൻ മൈക്ക് നീക്കി വെച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വാശി പിടിച്ച പോലെ അവസാനം എല്ലാത്തിന്റെയും ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവിനാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് തർക്കമാണ്. എത്രമാത്രമാണ് പരിഹാസ്യനായി മാറിയത്! കോൺഗ്രസ്സുകാർക്ക് പോലും ദഹിക്കാത്ത ഒരു വിശദീകരണം. അതേക്കുറിച്ചൊന്നും പറയാനില്ല, സുധാകരൻ പറഞ്ഞതുപോലെ മിണ്ടാതിരുന്നാൽ മതിയല്ലോ. ഗുരുദക്ഷിണ നൽകാൻ പോകുന്നതാണ് എന്ന മട്ടിലാണ് സതീശൻ അതിന് നൽകിയ വിശദീകരണം. പുതുപ്പള്ളിയുടെ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് തരുന്നതിനായി സുധാകരൻ വാശി പിടിച്ചപ്പോൾ, അയ്യോ കുഞ്ഞെ കരയല്ലേ, നീ അങ്ങനെയൊന്നും പറയല്ലേ, അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നോ, ഞാൻ സംസാരിച്ചുകൊള്ളാം എന്നുള്ള മട്ടിൽ ഇടപെട്ടതാണത്രേ. എന്തൊക്കെ കോപ്രായങ്ങളാണ് സതീശൻ അവിടെ കാട്ടിക്കൂട്ടിയത്? കൂടുതൽ വിശദമായ അതിൻ്റെ വീഡിയോ പുറത്തു വരുന്നു, പല ചാനലുകളും അത് ഫുൾ ടൈം റോൾ ചെയ്തിരുന്നു. പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിൽ ആരും അത് ശ്രദ്ധിച്ചില്ല. കാരണം വാർത്താസമ്മേളനത്തിൽ ഈ നേതാക്കൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാനായിരുന്നല്ലോ മാധ്യമങ്ങൾക്കും താല്പര്യം. പിന്നീട് ആരോ ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് ആ രസകരമായ സംഗതി കാണുന്നത്. അതുകൊണ്ടാണ് അത് പുറത്തു വരാൻ വൈകിയത്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ചാനലുകളും അത് ഫുൾ റോൾ ചെയ്തിരുന്നവർക്ക് അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അവരെല്ലാവരും വാർത്താസമ്മേളനം ആ ദിവസത്തിൻ്റെ പ്രസക്തി അതായതുകൊണ്ട് അതിലേക്ക് പോയതാണ്. പക്ഷേ അതിൻ്റെ ഫുൾ റോള് പുറത്തു വരുമ്പോൾ സതീശൻ ഇടയ്ക്ക് എണീറ്റ് പോവുകയാണ്. മുൻമന്ത്രി കെ സി ജോസഫിനോട് പരാതി പറയുന്നുണ്ട്, അങ്ങേർക്ക് സംസാരിക്കണമെന്ന് പറയുന്നു എന്ന്. ജയന്തിനെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ സംസാരിക്കില്ല എന്ന്. ജയന്ത് എന്ന് പറയുന്നത് കെ പി സി ജനറൽ സെക്രട്ടറിയാണ്, സുധാകരൻ്റെ ഉറ്റ അനുയായിയാണ്. അപ്പോൾ ജയന്തിനെ വിളിച്ചിട്ട് ബാക്കിൽ കൂടി പറയുന്നുണ്ട്, ഞാനിനി സംസാരിക്കില്ല എന്ന്. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാം പ്രസിഡന്റ് പറയുമെന്ന് പറയുന്നു. ഇംഗ്ലീഷിലുള്ള ചോദ്യത്തിന് സുധാകരനെ ഇരുന്ന് വിയർക്കുമ്പോൾ, ഒന്ന് സഹായിക്കാൻ സതീശനോട് ചോദിക്കുമ്പോൾ സതീശൻ പറയുന്നത് എന്നോടല്ല അവിടെയാണ് എന്നുള്ളത്. എന്തായാലും ഇംഗ്ലീഷിലുള്ള നമ്മുടെ നേതാക്കന്മാരുടെ പരിജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എല്ലാവരും ഇംഗ്ലീഷിൽ അഗ്രഗണ്യരാകണം എന്നൊന്നുമില്ല. പക്ഷേ ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ മറ്റൊരാൾ സഹായിച്ചു കൊടുക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദയൊക്കെ ഉണ്ട്. അതുപോലും സതീശൻ കാട്ടിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സതീശൻ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സതീശനെ പൊക്കി അടിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ചാനലുകളടക്കം എന്തുകൊണ്ടാണ് സതീശന്റെ ആ മോശമായ പ്രവൃത്തിയെ നന്നായി തന്നെ ട്രോളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത്രമേൽ അസഹനീയമാണത് എന്നുള്ളത് കൊണ്ടാണ്. സതീശനും സതീശന്റെ ഫാൻസിനും ചിലപ്പോൾ ബോധ്യപ്പെടില്ലായിരിക്കും, പക്ഷേ നല്ല കോൺഗ്രസ്സുകാർക്ക് ബോധ്യപ്പെടും. സതീശന്റെ ആ മനോഭാവത്തിൻ്റെ വൈകൃതം എത്രമാത്രം ഭീകരമായിരിക്കുന്നു എന്നുള്ളത്. ഞാനാണ് സർവവും എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നിയമസഭയ്ക്കകത്തൊക്കെയും നമ്മൾ കാണുന്നത് അതാണ്. പുറത്തും പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവായപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നയാളാണ് എന്നുള്ള മട്ടിലാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ വാക്ക് കെ പി സി സി പ്രസിഡൻ്റാണ് എന്നുപോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരാൾ ആ മൈക്കൊക്കെ നീക്കി വയ്ക്കുന്ന ഭാവം നോക്കൂ. കസേര മാറിയപ്പോൾ ആ മൈക്കും നീക്കിക്കൊണ്ടു പോവുകയാണ്. വന്നത് കെ പി സി സി പ്രസിഡൻ്റാണ് എന്നെങ്കിലും ചിന്തിക്കണ്ടേ? കോൺഗ്രസിൻ്റെ ഒരു വാർത്താ സമ്മേളനം നടക്കുമ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹമല്ലാതെ മറ്റാരാണ് പ്രാധാന്യത്തോടുകൂടി സംസാരിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളേക്കാൾ കോൺഗ്രസിൻ്റെ വാക്ക് എന്നുള്ള നിലയിൽ നാട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സുധാകരൻ്റെ വാക്കുകളല്ലേ? അതിന് സാധിക്കാൻ അല്ലെങ്കിൽ അതിന് ഒരു മനസ്സ് അനുവദിച്ചു കൊടുക്കാൻ, രണ്ടാമനാണ് എന്ന് അംഗീകരിക്കാൻ സതീശൻ തയ്യാറാകാതിരിക്കുകയാണ്. ഈ സതീശനെയൊക്കെ ചുമന്നുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ പാർട്ടിയെ വോട്ടിട്ടെങ്ങാനും എപ്പോഴെങ്കിലും ജയിപ്പിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കൂ, മനസ്സിരുത്തി ആലോചിച്ച് നോക്കൂ.